ഹലോ ടുഡേസ് ഗുഡ് ഈവനിങ് ഞാൻ സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം ഇന്നും അങ്ങനെ നിഫ്റ്റി റെഡിലടച്ചു നമ്മളിതിന് ഘടകവിരുദ്ധമായിട്ട് ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാൻ വഴിയില്ല കാരണം ഗിഫ്റ്റ് നിഫ്റ്റി കൃത്യമായിട്ട് ഒരു ഗ്യാപ് ഡൗൺ നമുക്ക് കാണിച്ചു തന്നിരുന്നു ഇന്നത്തെ മാർക്കറ്റും ഇന്നലത്തെ മാർക്കറ്റും ഏറെക്കുറെ ഒരു സെയിം പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ കണ്ടത് ഇന്ന് പ്രൈസ് ആക്ഷൻ നിഫ്റ്റിയിൽ കണ്ടുവെന്ന് മാത്രമല്ല വളരെയധികം പ്രത്യേകത ഉള്ള ഒരു പ്രൈസാക്ഷൻ ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ രണ്ട് ദിവസത്തെ നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ക്യാൻഡലുകൾ ഉണ്ട് ഇതിൽ ഇന്നലെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇരുപത്തി രണ്ട് മുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു സോൺ രണ്ട് തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അതായത് ആദ്യം ലോ ക്രിയേറ്റ് ചെയ്തു വീണ്ടും മുകളിൽ പോയി വീണ്ടും അതേ പോയിൻ്റ് തന്നെ ടെസ്റ്റ് ചെയ്തു ഇന്ന് അതിന് ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോ ആദ്യ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇരുപത്തിരണ്ട് ഒരുനൂറ് എന്ന് പറയുന്ന ആ ഒരു ലോ മാർക്കറ്റ് ക്ലോസ് ആകുന്നതിന് മുമ്പേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും റീബൗണ്ട് ചെയ്തു അതായത് ഇരുപത്തിരണ്ട് ഒരുനൂറ് എന്ന് പറയുന്ന ആ ഒരു സോൺ മേജർ ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വൈസ് നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് സെൻസെക്സ് മുന്നൂറ്റി എൺപത്തഞ്ച് പോയിൻ്റ് ബാങ്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ എൻ എസ് സിയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്ന മുകളിൽ നമുക്ക് ക്ലോസിംഗ് തന്നിട്ടുണ്ട് ഐഷർ മോട്ടേഴ്സ് റിവിസ് ലാബ് ടൈറ്റ് ആൻഡ് എച്ച് യു എൽ എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു ഇതിൽ എച്ച് യു എൽ ജുവൽ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ എല്ലാം തന്നെ ഐസ്ക്രീം ബിസിനസ് ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ന്യൂസ് പ്രകാരം കമ്പനി എല്ലാം തന്നെ ഭീകരമായ രീതിയിൽ ഇടിഞ്ഞു എക്സ്ട്രീംലി ഓവർ സോൾഡ് എന്ന് പറഞ്ഞൊരു സോ സോണിലായി അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും ആളുകളെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും അത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന നിബന്ധന അല്ലെങ്കിൽ നിർബന്ധം ചില ആളുകൾക്കുണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എച്ച് യുവിൽ ഏറ്റവും എക്സ്ട്രീംലി ഓവർ സോൾഡ് ആണ് അതിൽ ശക്തമായിട്ടുള്ള ബൈങ്ങ് കണ്ടു എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും എക്സ്പയറിയാണ് ഉണ്ടായിരുന്നത് ഫിൻ നിഫ്റ്റിയെല്ലാം തന്നെ ഇരുപത്തി ഒന്നായിരത്തിന് മുകളിൽ ഫിൻ നിഫ്റ്റിക്ക് എല്ലാം തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഫിൻ നിഫ്റ്റി എല്ലാം തന്നെ ഇന്ന് ഇരുപത്തി ഇരുപത് ഇരുപത്തി ഒന്നായിരത്തിന് താഴെ പോയി ഫിൻ നിഫ്റ്റി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എന്ന് പറയുന്ന റേഞ്ചാണ് ഫിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറെക്കുറെ അങ്ങനെ നിഫ്റ്റി ട്രേഡിങ് വ്യാപാരം അവസാനിപ്പിച്ചു ഇന്ന് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ഇൻഡസെൻ്റ് ബാങ്ക് എൽ ആൻഡ് ടി വിപ്രോ എല്ലാം ഐ ടി കമ്പനീസ് തന്നെയാണ് ബജാജ് ഫിൻസർവും ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ ഇടിവുണ്ടായി ഇൻഫോസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് നാളെ വരികയാണ് പതിനെട്ടാം തീയതി വരികയാണ് മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം ഇൻഫോസിസും വിപ്രോ ടു പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവുണ്ടായി വിപ്രോ അല്ല തന്നെ ഈ ഒരു നാനൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന റേഞ്ചിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടാണ് ഏകദേശം ഒരു അഞ്ഞൂറ്റി പത്ത് വരെ പോയത് വീണ്ടും അതിൻ്റെ താഴേക്ക് വിപ്രോ ഇടിഞ്ഞു വിപ്രോ അല്ല തന്നെ എഴുന്നൂറ് രൂപക്ക് ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എഴുന്നൂറ് രൂപയ്ക്ക് വിപ്രോ ട്രേഡ് ചെയ്തതിന് ശേഷം മുന്നൂറ്റി അമ്പത് ലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അമ്പതിൽ നിന്ന് വിപ്രോക്ക് അഞ്ഞൂറ്റി പത്ത് വരെയൊക്കെ അഞ്ഞൂറ്റി അമ്പതിന് താഴെ വരെയാണ് വിപ്രോക്ക് പോകാൻ സാധിച്ചുള്ളൂ പക്ഷേ ആ സമയത്ത് നിഫ്റ്റി എത്ര ശക്തമായിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത് അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ എല്ലാ കമ്പനീസും എപ്പോഴും എല്ലായ്പ്പോഴും റിട്ടേൺ നൽകുമെന്ന് യാതൊരു ഉറപ്പില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് വിപ്രോ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഒരു കമ്പനിയാണ് ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകാം ഈ ഒരു ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് അപ്പോൾ ഫ്യൂച്ചർ ഫ്യൂച്ചറൻ ഓപ്ഷൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാം അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാം അതല്ല പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് സ്വിംഗ് ട്രേഡ് സ്വിംഗ് ട്രേഡ് ആരെങ്കിലും പറയുന്ന സ്റ്റോക്കുകളല്ല നമ്മൾ ആ സ്റ്റോക്കിൽ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരമാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സിങ് കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ എപ്പോൾ എവിടെയും റെഡ് മഴമാണ് എക്സെപ്റ്റ് ഇന്ത്യ വിക്സ് വഴികൾ ഏറ്റവും താഴെ കാണാൻ ഇന്ത്യ വിക്സ് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്ത് ഇന്ത്യ വിക്സ് സ്റ്റോക്ക് അല്ല വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് പക്ഷേ ഫർദർ ആയിട്ട് സ്പൈക്ക് ആയിട്ടില്ല ഇന്ത്യ വിക്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അതിന് ഇന്ത്യ വിക്സിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ഡോ ഫ്യൂച്ചർ റെഡിലാണ് ഏഷ്യൻ മാർക്കറ്റ് അതിന് മുകളിൽ റെഡിലാണ് ഏറ്റവും ടോപ്പിൽ കാണാൻ ഇസ്രായേൽ മാർക്കറ്റും റെഡിലാണ് അപ്പോൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേൽ മാർക്കറ്റ് ഇടിഞ്ഞിരുന്നു ഈ സ്റ്റോക്കിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള ന്യൂസിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണാം ജിയോ ഫിനാൻസ് നമ്മൾ രാവിലെ കണ്ടിരുന്നു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ മേജർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ട് ജിയോ ഫിനാൻസ് ബ്രോക്കറിംഗ് ബിസിനസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ജോയിൻറ്റ് വെഞ്ചറിലായിട്ട് ചെയ്യാനായിട്ട് ധാരണയായി ഇതിൻ്റെ എക്സൈഡ് ഇൻഡസ്ട്രീസ് ബാറ്ററി നിർമ്മാതാക്കളാണ് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ എല്ലാം തന്നെ ഒരു ലിധിയൻ ബാറ്ററി ശാല അവർ ഉൽപാ ഉദ്ഘാടനം അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യുന്നുള്ള ന്യൂസ് നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് എക്സൈഡ് ഐയുടെ ഏകദേശം ഒരു റാലി രേഖപ്പെടുത്തി നാൽപ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ നിക്ഷേപകർക്ക് നൽകി ഭാരത് എക്സ് അക്കൗണ്ട് ഐ പി ഒ എട്ട് ശതമാനം അത് ഐ പി ഒ ടൈമിൽ നിന്നും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഐഡിയ സ്റ്റോക്ക് പതിനെണ്ണായിരം കോടി രൂപയുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഫർദർ എഫ് പി ഒക്ക് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തു പതഞ്ജലി സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഒരു മിസ്ലീഡ് ചെയ്യുന്ന ഒരു ആടിനെതിരെ സുപ്രീം കോടതിയുടെ ഒരു 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 കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് പ്രകാരം ഹിയറിംഗ് എല്ലാം തന്നെ ഏപ്രിൽ ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി വെച്ചു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു എൽ എൻ ഡി മൈട്രി കമ്പനി ഇവിടെ സീനിയർ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എല്ലാം തന്നെ റിസൈൻ ചെയ്ത ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കണ്ടതായിരുന്നു വരുൺ ബിവറേജ് കമ്പനി മുറുകൻ സ്റ്റാലി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ മുറുകൻ സ്റ്റാലി എന്ന് പറയുന്ന നിക്ഷേപ കമ്പനി വരുൺ ബിവറേജിനെ അപ്ഗ്രേഡ് ചെയ്തു വി ഇൻഡസ്ട്രീസ് രാമകൃഷ്ണ ദമാനി അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ ബിർള ക്യാപിറ്റൽ ഇവരുടെ ബസ് എന്ന് പറയുന്ന ഒരു എ ബി സി ഡി ഫിൻടെക്ക് ആപ്പ് ഇവർ ലോഞ്ച് ചെയ്തു ഗോൾഡ് മൂവായിരം കടക്കുമെന്ന് സിറ്റി ഗ്രൂപ്പ് അഭിപ്രായപ്പെട്ടു ഹാപ്പി ഫോർജിൻ കമ്പനി ഇന്ന് അവർക്കൊരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ഓയിൽ കമ്പനി ഗുജറാത്ത് ഗ്യാസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു ഡൈനാ സിസ്റ്റം കമ്പനി ഐ ടി ഇവർ ഏകദേശം ഒരു നെബാഡായിട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു ഇന്ന് റാലി രേഖപ്പെടുത്തി എസ് ബി ഐ പിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി എസ് ബി ഐനെ അപ്ഗ്രേഡ് ചെയ്തു ക്രിസലിൻ്റെ റിസൾട്ട് വന്നതായിരുന്നു മുന്നൂറ്റി മുപ്പത് കോടി രൂപ ഏകദേശം പന്ത്രണ്ട് ശതമാനം അറ്റാദായത്തിൽ വർധനവ് രേഖപ്പെടുത്തി മാക്സ് ഹെൽത്ത് കെയർ കമ്പനി അയ്യായിരം കോടി രൂപ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ് കമ്പനി ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാം തന്നെ ബെഡ് കപ്പാസിറ്റി ഡബിളാക്കാണ് എ ബി ബി ഇവരുടെ പുതിയ പ്രൊഡക്റ്റ് കമ്പനിയിൽ ലോഞ്ച് വിപണിയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് നാളെ മാർക്കറ്റ് അവധിയാണ് ചെറിയൊരു ബ്രേക്കിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് അതിനുശേഷം വ്യാഴാഴ്ച നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരും ഇനി വയ്യ നാളെ വൈകിട്ട് നാളത്തെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തി ന്യൂസ് ഉണ്ടാവും വൈകിട്ട് കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്